നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം യുദ്ധം മനുഷ്യരാശിയെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെയും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമില്ല ഏവർക്കും ആശങ്ക തന്നെയായിരിക്കും എന്നാലും ഈ യുദ്ധസമയത്ത് കേട്ടാൽ ചിരിവരുന്ന ഒരു വാർത്തയാണ് ആദ്യം തന്നെ പറയാനുള്ളത് അത് മറ്റിവിടെ നിന്നുമല്ല അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് അവിടുത്തെ താലിബാൻ റഷ്യയോടും ഉക്രൈനോടും യുദ്ധം നിർത്തണമെന്നും സമാധാനപരമായി ചർച്ച ചെയ്ത് കാര്യങ്ങൾ പരിഹരിക്കണമെന്നും ആ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആരാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് താലിബാൻ എനിക്കറിയാം നിങ്ങളിത് കേൾക്കുമ്പോൾ വിചരിക്കുന്നുണ്ടെന്നറിയാം ഒരു കാര്യം ഓർക്കണം ഇങ്ങനെയുള്ള താലിബാനെയാണ് ഇവിടെ ഇപ്പോൾ നിരോധിക്കപ്പെട്ട ഒരു മാധ്യമം തന്നെ വിസ്മയ താലിബാൻ എന്ന് വിളിച്ചത് എന്തുകൊണ്ടാണ് താലിബാൻ ഒരു വിസ്മയമാവുന്നത് എന്നിപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇവരെ ആണല്ലോ നിങ്ങൾ എന്നൊക്കെ വിളിച്ച് ഓ എന്ത് തങ്കപ്പെട്ട മനുഷ്യരല്ലേ ഇനി മറ്റൊരു ന്യൂസിലേക്ക് പോയി കഴിഞ്ഞാൽ വിശ്വപൗരൻ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് ആള് പക്ഷേ ഈയിടെയായിട്ട് കാണിക്കുന്നതെല്ലാം വലിയ അബദ്ധങ്ങളാണ് കുറേ നാളിന് മുന്നേ ഗംഗയിലൂടെ ശവങ്ങൾ ഒഴുകി നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പഴയൊരു പിക്ചർ കാണിച്ചു അതിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഫാക് ചെക്ക് എന്ന് പറയുന്ന സംഗതിയുണ്ട് അങ്ങനെ നോക്കിയപ്പോൾ അതൊരു പഴയ ചിത്രമാണെന്ന് കാണുകയും വിശ്വപൗരൻ കുറേ നാൾ ഏറിപ്പോവുകയും ചെയ്തു അതിൽ നിന്നും പാഠം പഠിക്കാത്ത വിശ്വപൗരൻ അഥവാ ശശി തരൂർ ഇപ്പോൾ വീണ്ടും ഒരു പഴയ ചിത്രവുമായിട്ട് വന്നു ഇന്നത്തെയാണ് എന്ന ഭാവത്തിൽ ഒരു റഷ്യക്കാരിയും ഒരു യുക്രൈൻകാരനും കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതാണ് അവർ രണ്ടും അവരുടെ രാജ്യത്തിൻ്റെ പതാകകളും പൊതിച്ചിട്ടുണ്ട് ഇങ്ങനെ വേണം യുദ്ധമൊന്നും പാടില്ല എന്നൊക്കെ നല്ല സന്ദേശമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് തോന്നുന്നു പക്ഷേ അത് രണ്ടായിരത്തി പത്തൊൻപതിലെ ചിത്രമാണ് എന്ന് സോഷ്യൽ മീഡിയ കണ്ടുപിടിച്ചു വീണ്ടും വിശ്വഗോറിനെ അങ്ങ് എയറിലേക്ക് തന്നെ വിട്ടിരിക്കുന്നു ഇനി നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ കർണാടകയിൽ ചില സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ ഹിജാബിനെ സംബന്ധിച്ചിട്ടുള്ളത് അവിടുത്തെ ഹൈക്കോടതി ഹിജാബ് വാദികളോട് കണ്ണമൊഴി ഓടിക്കോളാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു വീണ്ടും അവർ മറ്റൊരു ഹർജിയുമായിട്ട് ചെന്നു അത് വെള്ളിയാഴ്ചയും റമദാൻ ദിനവും എങ്കിലും ഈ രണ്ട് തവണയായിട്ടെങ്കിലും ഒന്ന് ആഴ്ചയിലും വെള്ളിയാഴ്ചയിലും പിന്നെ റമദാൻ ദിനത്തിലുമെങ്കിലും ഹിജാബ് അനുവദിക്കണമെന്ന ഹർജിയും കൊണ്ടാണ് ചെന്നത് അതും പറ്റില്ല എന്ന് പറഞ്ഞ് കോടതി മടക്കിയിരിക്കുകയാണ് അപ്പോൾ അവരുടെ കാര്യം ഏതാണ്ട് തീരുമാനമായി എന്ന് തോന്നുന്നു പിന്നെ മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ യശശരീരിയായ സുഷമ സ്വരാജ് രാഷ്ട്രീയ ഭേദം അവരെ വലിയ ഇഷ്ടമാണ് വിദേശകാര്യ മന്ത്രിയായിരുന്നാണ് ഒരിക്കൽ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരാൾ ഞാൻ ചൊവ്വയിൽ കുടുങ്ങിക്കിടക്കുകയാണ് രക്ഷിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു തമാശ രീതിയിലുള്ളൊരു ചോദ്യത്തിന് അന്ന് സുഷമ സ്വരാജ് മറുപടി കൊടുത്തത് നിങ്ങൾ ചൊവ്വയിലാണെങ്കിൽ ശരി ഇന്ത്യക്കാരനാണെങ്കിൽ നിങ്ങളെ അവിടുന്ന് ഞങ്ങൾ ഇന്ത്യ രക്ഷിച്ചിരിക്കുമെന്നാണ് അതിപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇന്ത്യ സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് വേണം പറയാൻ ചൊവ്വയിൽ നിന്നല്ല ഉക്രൈനിൽ നിന്നാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്ന വിദ്യാർത്ഥികളോട് നമ്മുടെ വിദ്യാർത്ഥികളോട് അതിൽ മലയാളികളും ഉൾപ്പെടുന്നുണ്ട് നമ്മുടെ ഇന്ത്യൻ എംബസി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ രക്ഷപ്പെടുന്ന വാഹനങ്ങളിൽ ഇന്ത്യയുടെ പതാക കൂടി കാണത്തക്ക രീതിയിൽ ഉയർത്തിക്കെട്ടുക പറ്റുമെങ്കിൽ നിങ്ങളുടെ വസ്ത്രത്തിൽ നമ്മുടെ പതാക പിൻ പിൻചെയ്തു വെക്കുക അതൊക്കെ മതിയാവും നിങ്ങളെ റഷ്യയോ റഷ്യൻ സൈന്യമോ അല്ലെങ്കിൽ ഉക്രൈൻ സൈന്യമോ ഒന്നും ചെയ്യില്ല നിങ്ങൾ സുരക്ഷിതരായിരിക്കുമെന്ന് പറഞ്ഞ് അവർക്ക് ധൈര്യം കൊടുത്തിരിക്കുകയാണ് അവരെ അവിടുന്ന് രക്ഷപ്പെടുത്താനുള്ള എല്ലാ നടപടികളും കൈക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വ്യോമമാർഗം പറ്റാത്തതിനാൽ കരമാർഗ്ഗമാണ് അതിനുള്ള മാർഗങ്ങളൊക്കെ തേടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അവരെ സുരക്ഷിതരായി തന്നെ ഇവിടെ തിരിച്ചെത്തിക്കും എന്ന കാര്യം ഉറപ്പാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇന്ത്യ സർക്കാർ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെയും മാത്രമല്ല ഇറാഖിലും സിറിയയിലും അഫ്ഗാനിലും എല്ലാം നമ്മളത് കണ്ടതാണ് അപ്പോൾ ആ കാര്യത്തിൽ യാതൊരു സംശയത്തിൻ്റെ കാര്യവുമില്ല പിന്നെ ഇവിടെ ചില കൂട്ടരുണ്ട് അവരെല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് എന്തെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുകയും രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും നേട്ടം കിട്ടാൻ വേണ്ടിയിട്ടും ചില ചോദ്യങ്ങൾ നമ്മുടെ മാധ്യമങ്ങൾ സഹിതം കുത്തിത്തിരിപ്പ് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും അതൊക്കെ നിങ്ങൾ കണ്ടില്ലായെന്നടിക്കുക ഇതിലേക്കിട്ട് ഇതിലേക്ക് കളയുക അത്രയും കാര്യത്തിൽ പറയാറുണ്ട് നമ്മുടെ സർക്കാർ വിശ്വസനീയമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇത്തരം അവസരങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് തുടർന്നും അവർ അത് അത് തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറഞ്ഞാൽ ഇന്ന് മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് മരണം ആറാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നടക്കുന്നത് എട്ടേ ദശാംശം ഒന്നേ രണ്ടാണ് ഒരു സൈഡിൽ കൂടെ യുദ്ധം നടക്കുന്നു വേറെ സൈഡിൽ കൂടെ ഐസിസിൻ്റെ വക കുറേ തീവ്രവാദവും അങ്ങനെ ലോകം മൊത്തം കോവിഡും എല്ലാവരും സുരക്ഷിതരായിരിക്കുക ശുഭരാത്രി വെബ് ഡെസ്ക് തത്വമൈന്യൂസ്